ബലാത്സംഗം അടക്കം ഗുരുതരമായ വകുപ്പുകളാണ് ഫ്രാങ്കോ മുളയ്ക്കലുമേൽ ചുമത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീക്ക് നീതി തേടി ഒട്ടേറെ പോരാട്ടങ്ങൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളം സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ വിധി എന്തായിക്കഴിഞ്ഞാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നാൾവഴികൾ? സുരേഷ, തീർച്ചയായും വലിയ രീതിയിലുള്ള കോലക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കേരളം ഒന്നാകെ വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കായിരുന്നു ഇത് ഈ ഒരു കേസ് വന്നിരുന്നത്. കന്യാസ്ത്രീകൾക്ക് നീതി ആവശ്യപ്പെട്ട് പൊതുസമൂഹം അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം കൊച്ചി അടക്കം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ദീർഘകാലത്തെ സമരങ്ങൾക്കൊടുവിലാണ് ഈ കേസിൽ പ്രതിയായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നത്. പക്ഷേ ഈ കേസിന്റെ താൽമൊഴി വഴികൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറ ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അന്വേഷണം സ്ഥലം മാറ്റുന്ന സംഭവങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ആ കേസ് ഇപ്പോൾ വിധി കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കേസിലെ വിധി ഇപ്പോൾ എന്തെന്ന് അറിയാൻ സാധിക്കും. എന്തായാലും ആ ഒരു വിധിക്കായി തന്നെ കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിന് ഒടുവിലാണ് ഈ കേസ് കോടതിയുടെ മുന്നിൽ. സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ വിധിക്കായി കേരളം കാത്തിരിക്കുകയാണ്.